വെൽക്കം ടു കാത്തു മോംസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വ്യത്യസ്ത രീതിയിൽ അടിപൊളി ഒരു മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 4 മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ച കുരുമുളകാണ് ഞാൻ ഇതിനു വേണ്ടി അരയ്ക്കുന്നത്. അതിനുവേണ്ടി ഒരു 3-4 പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാൻ ഈ കുരുമുളകിന്റെ ഈ ചെറിയ തണ്ടൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ മീനിലോട്ട് തേച്ചു പിടിപ്പിക്കാം, നന്നായിട്ട് തേച്ചു പിടിപ്പിക്കാം. ഇപ്പോൾ ഈ മീനിന്റെ എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഈ മീൻ ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോഴും ഈ മീൻ വറുക്കുന്നതിന് മുമ്പ് വേറൊരു പാത്രത്തില് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും ഒഴിച്ചു വെക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മത്തിയൊക്കെ വറക്കുമ്പോൾ അതിന്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ മത്തിയൊക്കെ വറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കറിവേപ്പില ഇതിന്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഇപ്പോൾ ഈ മീൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ മത്തി വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.